ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്ത് ഇവിടെ എന്ന് വെച്ചാൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോമായിട്ടാണ് വന്നത്. നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന നോർത്ത് ഈസ്റ്റേൺ പോലീസ് അക്കാഡമിയിലേക്കാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും കൂടി അവസാനം വരെ കാണുക. അപ്പോൾ പോലീസ് അക്കാഡമിയുടെ കീഴിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നോർത്ത് ഈസ്റ്റേൺ പോലീസ് അക്കാഡമിയിലേക്കുള്ള MDS കുക്ക്, MDS ഡോബി, ലൈഫ് ഗാർഡ്, കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക്ക്, കോൺസ്റ്റബിൾ ബാൻഡ്, കോൺസ്റ്റബിൾ GD തുടങ്ങിയ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾ ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടതില്ല. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തീയതിയിൽ പങ്കെടുത്തിരുന്നാൽ മതി. റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ഡേറ്റ് നോക്കുവാണെങ്കിൽ 11/11/2023 റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ റാലിയിൽ പങ്കെടുത്തിരുന്നാൽ മതി. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം സാലറി നോക്കുവാണെങ്കിൽ MDS കുക്ക്, MDS ടോബി, കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക്ക്, കോൺസ്റ്റബിൾ ബാൻഡ്, കോൺസ്റ്റബിൾ GD പോസ്റ്റിലേക്ക് ലെവൽ 1 സാലറിയാണ്. അതായത് 18,000 മുതൽ 56,900 രൂപ വരെയാണ് സാലറി ലഭിക്കുക. ഇനി അടുത്ത ലൈഫ് ഗാർഡ് പോസ്റ്റിലേക്ക് നോക്കുവാണെങ്കിൽ ലെവൽ 2 സാലറിയാണ്. അതായത് 19,900 രൂപ മുതൽ 63,200 രൂപ വരെയാണ് സാലറി ലഭിക്കുക. ഇനി അടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ MDS കുക്ക് പോസ്റ്റിലേക്ക് ആകെ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന OBC കാറ്റഗറിയിലാണ്. അടുത്ത MDS ഡോബി നോക്കുകയാണെങ്കിൽ ആകെ ഒരു വേക്കൻസിയാണ്. വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ജനറൽ കാറ്റഗറിയിലാണ്. ഇനി അടുത്ത ലൈഫ് ഗാർഡ് നോക്കുകയാണെങ്കിൽ ആകെ 2 വേക്കൻസിയാണ്. വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ജനറൽ കാറ്റഗറിയിലാണ്. അടുത്ത കോൺസ്റ്റബിൾ മെക്കാനിക് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ആകെ ഒരു വേക്കൻസിയാണ്. വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ജനറൽ കാറ്റഗറിയിലാണ്. ഇനി അടുത്ത കോൺസ്റ്റബിൾ ബാൻഡ് നോക്കുവാണെങ്കിൽ ആകെ 3 വേക്കൻസിയാണ്. ജനറൽ കാറ്റഗറിക്ക്, അതുപോലെ തന്നെ OBC, SSC അങ്ങനെ 3 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത കോൺസ്റ്റബിൾ GD പോസ്റ്റ് നോക്കുവാണെങ്കിൽ ആകെ 2 വേക്കൻസിയാണ്. വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ജനറൽ കാറ്റഗറിയിലും അതുപോലെ തന്നെ SSC ഷെഡ്യൂൾഡ് കാസ്റ്റുമാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ MDS കുക്ക്, MDS ഡോവെ, ലൈഫ് ഗാർഡ് തുടങ്ങിയ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അടുത്ത കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക്ക്, അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ബാൻഡ്, കോൺസ്റ്റബിൾ GD തുടങ്ങിയ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വേക്കൻസി റിസർവേഷൻ ചെയ്തിട്ടുള്ള പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും SSC കാൻഡിഡേറ്റ്സിന് 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ MTS കുക്ക് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തിലും ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ഈ ഒരു ട്രേഡിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് മെസ്സിലുണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത OB പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തിലും ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ക്ലോത്ത്സ് വാഷിങ്ങും അതുപോലെ തന്നെ അയൺ ചെയ്യാനും അറിഞ്ഞിരിക്കേണ്ടതാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ലൈഫ് ഗാർഡ് പോസ്റ്റിലേക്ക് നോക്കുവാണെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തിലും ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ സ്വിമ്മിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. 2 വർഷത്തെ ലൈഫ് ഗാർഡായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് പോസ്റ്റ് നോക്കുവാണെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തിലും ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ഡിപ്ലോമ മോട്ടോർ മെക്കാനിസത്തിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കേണ്ടതാണ്. ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ എക്സ്പീരിയൻസും പറയുന്നുണ്ട്, 2 വർഷത്തെ എക്സ്പീരിയൻസ് വെഹിക്കിൾ റിപ്പയർമെൻറ്റിലും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത പോസ്റ്റ് നോക്കുവാണെങ്കിൽ കോൺസ്റ്റബിൾ ബാൻഡാണ്. 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാൻ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത കോൺസ്റ്റബിൾ GD നോക്കുവാണെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. മറ്റൊരു ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങളൊന്നും നിർബന്ധമായിട്ട് പറയുന്നില്ല. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അല്ലെങ്കിൽ പങ്കെടുക്കാനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുവാണെങ്കിൽ ഹൈറ്റ് 170 സെൻറ്റിമീറ്റർ മെയിൽസിനുണ്ടായിരിക്കേണ്ടതാണ്. ഫീമെയിൽസിന് ഹൈറ്റ് 157 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി. ഇനി അടുത്ത ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ആദ്യം മെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. മെയിനായിട്ട് 3 കാര്യങ്ങളാണ് വരുന്നത്. 1ാമതായിട്ട് വരുന്നത് റണ്ണിങ് ആണ്. 1600 മീറ്റർ റണ്ണിങ് 6 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്.
അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് ലോങ് ജമ്പാണ്. 11 ഫീറ്റ് ലോങ് ജമ്പ് ചാടിക്കിടക്കേണ്ടതുണ്ട്. അതിനായിട്ട് 3 ചാൻസ് വരെ അനുവദിച്ച് തരുന്നതാണ്. അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് ഹൈ ജമ്പാണ്. 3.5 ഫീറ്റ് ഹൈ ജമ്പ് ചാടിക്കിടക്കേണ്ടതുണ്ട്. അതിനായിട്ട് 3 ചാൻസ് വരെ അനുവദിച്ച് തരുന്നതാണ്. ഇനി അടുത്ത ഫീമെയിൽസിന് ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ റണ്ണിങ് 1000 മീറ്റർ റണ്ണിങ് 6 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത ലോങ് ജമ്പ് നോക്കുവാണെങ്കിൽ 9 ഫീറ്റ് ലോങ് ജമ്പ് ചാടിക്കിടക്കേണ്ടതുണ്ട്. അതിനായിട്ട് 3 ചാൻസ് വരെ അനുവദിച്ച് തരുന്നതാണ്. അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് ഹൈ ജമ്പാണ്. 3 ഫീറ്റ് ഹൈ ജമ്പ് 3 ചാൻസിനുള്ളിൽ ചാടിക്കിടക്കേണ്ടതാണ്. ഇങ്ങനെയാണ് ഫീമെയിൽസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾ ഡയറക്റ്റ് പങ്കെടുത്തിരുന്നാൽ മതി, ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യേണ്ടതില്ല. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.